ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം ചക്രവാണി ക്ലാസ്സസിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ്, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ശ്രദ്ധിക്കുക. ചട്ടമ്പി സ്വാമികൾ, ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ധാരാളം മത്സര പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക പതിവാണ്. നിങ്ങൾ പ്രീവിയസ് ചോദ്യ പേപ്പറൊക്കെ പരിശോധിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പറയുമ്പോൾ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ആ ചരിത്രം നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ. നമുക്ക് നോക്കാം, ചട്ടമ്പി സ്വാമികൾ എന്നാണ് ജനിച്ചത്? 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി. ഓഗസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഠിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഓഗസ്റ്റ് 28-ന് അയ്യങ്കാളി ജയന്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. ഇവിടെ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഈ ചട്ടമ്പി സ്വാമി ജയന്തി എന്നറിയപ്പെടുന്നത് അപ്പോഴെന്താണ്? ഓഗസ്റ്റ് 25. ഓർക്കുക, ചട്ടമ്പി സ്വാമി ജയന്തി എന്നാണ് ഓഗസ്റ്റ് 25-ാം തീയതി. ഓഗസ്റ്റ് 25-ാം തീയതിയാണ് കേരള ഗവൺമെന്റ് ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ജീവകാരുണ്യ ദിനം എന്ന്. ഓഗസ്റ്റ് 25-ാം തീയതി ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ക്ലിയർ ആയല്ലോ. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഓർക്കുക, കൊല്ലൂർ. കൊല്ലൂർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അതല്ല, ഇത് തിരുവനന്തപുരത്തുള്ള കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ കൊല്ലൂർ എവിടെയാണത്? കണ്ണമ്മൂല. കണ്ണമ്മൂല കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വയൽവാരം വീട് എന്ന് പറഞ്ഞതുപോലെ. നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരെന്താണ്? ഉള്ളൂർ കോട് വീട്. എന്താണ് ഉള്ളൂർ കോട് വീട്? ഉള്ളൂർ കോട് വീട്. അപ്പൊ ശ്രദ്ധിക്കുക, ഓർഡറായിട്ട് പഠിക്കുക. ചട്ടമ്പി സ്വാമികൾ എന്നാ ജനിച്ചത്? 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയില് കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലൂർ. കൊല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് ഓർക്കുക, കൊല്ലൂർ. ഇനി നോക്കാം ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്താണ്? ഉള്ളൂർ കോട് വീട്. ഉള്ളൂർ കോട് വീട്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേരിന് നമുക്ക് നോക്കാം, വാസുദേവൻ. പഠിക്കുക, വാസുദേവൻ. അമ്മയുടെ പേരോ? നങ്ങേമപ്പിള്ള. എന്താണ്? നങ്ങേമപ്പിള്ള. നങ്ങേമപ്പിള്ള. നോക്കൂ, ഇത്രയും ഒന്ന് വ്യക്തമായി പഠിച്ചു വയ്ക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും പേര് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പരീക്ഷയ്ക്ക് വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ വീട്ടുപേര് ചോദിക്കും, ജനന സ്ഥലം ചോദിക്കും, ജനന തീയതി ചോദിക്കും. അപ്പം ചട്ടമ്പി സ്വാമികളുടെ ജനന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി. ചട്ടമ്പി സ്വാമി ജയന്തി ഓഗസ്റ്റ് 25-ാം തീയതി. ആ ദിവസത്തെ കേരള സർക്കാർ എന്ത് ദിനമായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? എന്താണ്? ജീവകാരുണ്യ ദിനം. ജീവകാരുണ്യ ദിനമായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. വീട്ടുപേര് ഉള്ളൂർ കോട് വീട്. അച്ഛൻ വാസുദേവൻ, അമ്മ നങ്ങേമ്മപ്പിള്ള. നങ്ങേമ്മപ്പിള്ള. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം, കുട്ടിക്കാലത്തെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേര് നിങ്ങൾ ഓർത്തുകൊള്ളുക. ശരിക്കുള്ള പേര് അയ്യപ്പൻ. എന്താണ്? അയ്യപ്പൻ. പക്ഷേ കുട്ടിക്കാലത്ത് സ്നേഹപൂർവം വിളിച്ചിരുന്ന പേരുണ്ട്, കുഞ്ഞൻപിള്ള. എന്താണ്? കുഞ്ഞൻപിള്ള. നോക്കൂ, അയ്യപ്പൻ, കുഞ്ഞൻപിള്ള, രണ്ടു പേര് മനസ്സിട്ടേക്കൊള്ളുക. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാരായണൻ
നാണു നാണു ആശാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഓർക്കുക, അയ്യപ്പൻ കുഞ്ഞൻ പിള്ള. ഏത് വേണോ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ, കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻ പിള്ള. കുഞ്ഞൻ പിള്ള എന്ന് ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് പിന്നെ ഈ ചട്ടമ്പി സ്വാമി എന്ന് വിളിക്കാൻ കാരണം? ചട്ടമ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചട്ടമ്പി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഒരു 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 കവലച്ചട്ടമ്പി, അല്ലെങ്കിൽ ഒരു ഗുണ്ട എന്നൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ അർത്ഥത്തിലല്ല നിങ്ങളിവിടെ കാണേണ്ടത്. അതായത് ഇദ്ദേഹം കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പഠിച്ചിരുന്ന ആ ഒരു 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 കുടിപ്പള്ളിക്കൂടം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇദ്ദേഹം പഠിച്ചിരുന്ന ഒരു ഒരു ഏത് ആശാൻ്റെ കീഴിലാണ് പഠിച്ചിരുന്നത്? രാമൻപിള്ള ആശാൻ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അദ്ദേഹത്തിൻ്റെ ആ പാഠശാലയിൽ ലീഡറായിരുന്നു ഇദ്ദേഹം. മോണിറ്റർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ലീഡറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഒരു ലീഡറിന് ചില ഡ്യൂട്ടി ഉണ്ടല്ലോ, മറ്റു കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക, അവരെ നിയന്ത്രിക്കുക, അവരെ ചട്ടം പഠിപ്പിക്കുക. അതാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. മറ്റു കുട്ടികളെ, സഹപാഠികളെ ചട്ടം പഠിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് അതൊന്ന് ഒന്ന് ഓർത്ത് കൊടുക്കുക. അപ്പം ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഈ ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചു വച്ചേക്കുക. അതായത് നമുക്ക് ചട്ടമ്പി സ്വാമികൾ സംസ്കൃതവും വേദോപനിഷത്തും ഒക്കെ പഠിപ്പിച്ചത് സുബ്ബജടാപാഠികൾ. പരീക്ഷയ്ക്ക് ചോദിക്കും സുബ്ബജടാപാഠികൾ. സുബ്ബജടാപാഠികൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. എന്താണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത്? സംസ്കൃത വ്യാകരണം, അതുപോലെ തന്നെ എന്താണ് വേദോപനിഷത്ത്, ഇതെല്ലാം ഇദ്ദേഹത്തെ പഠിപ്പിച്ച സംസ്കൃതം വേദോപനിഷത്ത് ഒക്കെ ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത് സുബ്ബജടാപാഠികൾ. പക്ഷേ ഇദ്ദേഹത്തിന് തമിഴ് വ്യാകരണവും വേദാന്ത ശാസ്ത്രവും ഒക്കെ ഇദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്വാമിനാഥ ദേശികർ എന്നാണ്. സ്വാമിനാഥ ദേശികർ. അപ്പോൾ എന്താണ്, സംസ്കൃതം വേദാന്തം എന്നിവ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചത് സുബ്ബജടാപാഠികളാണ്. ഇദ്ദേഹത്തിന് തമിഴ് വ്യാകരണവും അതോടൊപ്പം തന്നെ വേദാന്ത ശാസ്ത്രവും ഒക്കെ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് ആരാണ് സ്വാമിനാഥ ദേശികർ. ഇദ്ദേഹത്തിന് മർമ്മവിദ്യ പഠിപ്പിച്ച ഒരു ഗുരുനാഥനുണ്ട്, അതാരാണെന്ന് പറയാമോ? ആത്മാനന്ദ സ്വാമികൾ. ആരാണ് ആത്മാനന്ദ സ്വാമികൾ? ആത്മാനന്ദ സ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, കുമാരവേലു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര്. കുമാരവേലു അല്ലെങ്കിൽ ആത്മാനന്ദ സ്വാമികളാണ് മർമ്മവിദ്യ പഠിപ്പിച്ചത്. ഇനി ഒരു ഗുരുവിനെ കുറിച്ച് കൂടി നിങ്ങൾ പഠിക്കണം. ഇദ്ദേഹത്തിന് ഹഠയോഗ വിദ്യ അഭ്യസിച്ചു കൊടുത്തത് തൈക്കാട് അയ്യ. നോക്കൂ, ഇത്രയും ഗുരുക്കന്മാരുടെ പേര് ഒന്ന് പഠിക്കണം. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആരാണ് ആദ്യകാല ഗുരു? ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്നൊക്കെ പേരൊക്കെ വരാൻ കാരണം പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ പാഠശാലയിലാണ് ആദ്യം ഇദ്ദേഹം പഠിച്ചു തുടങ്ങിയതെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ സംസ്കൃതം വേദോപനിഷത്ത് എന്നിവയൊക്കെ ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്ത സുബ്ബജടാപാഠികളാണ്. തമിഴ് വ്യാകരണം വേദാന്തം എന്നിവയൊക്കെ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികറാണ്. ഇദ്ദേഹത്തിന് മർമ്മവിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ആത്മാനന്ദ സ്വാമികൾ അഥവാ കുമാരവേലു എന്നറിയപ്പെടുന്ന ആ ഒരു സ്വാമികളാണ്, ആത്മാനന്ദ സ്വാമികളാണ്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഹഠയോഗാഭ്യാസം, ഹഠയോഗ വിദ്യ ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് ആരാണ്? തൈക്കാടയ്യ. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരായ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ മൂന്ന് പേര് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. കണ്ടോ? അപ്പൊ തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ആര്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ എന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചട്ടമ്പി എന്ന പേര് വരാൻ കാരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം, കുട്ടിക്കാല നാമധേയം നമ്മൾ പറഞ്ഞു. ഏതാണ്? അയ്യപ്പൻ അഥവാ കുഞ്ഞൻ പിള്ള. ഇത്രയും കാര്യങ്ങൾ, ജനന സ്ഥലം മറക്കരുത്, കണ്ണമ്മൂല, തിരുവനന്തപുരത്ത് കണ്ണമ്മൂല, എവിടെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടുപേര് മറക്കരുത്. എവിടെയാണ് വീട്ടുപേര്? നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പേരാണ് ഉള്ളൂർ കോട് വീട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത്. ഇനി
ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ചില പദങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചില പദങ്ങളാണ് ഇദ്ദേഹം വിളിക്കപ്പെടുന്ന പേരുകൾ. അത് സ്ഥിരം അതിലൊരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു 8-10 പേരുണ്ട് ഇദ്ദേഹത്തിന്. നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. കാഷായം ധരിക്കാത്ത സന്യാസി, സയന്റ് വിത്തൗട്ട് സഫ്രോൺ എന്നറിയപ്പെടുന്നത്. കാഷായം ധരിക്കാത്ത സന്യാസി, സയന്റ് വിത്തൗട്ട് സഫ്രോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, ചട്ടമ്പി സ്വാമികൾ. അപ്പം കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി. നമുക്കറിയാമല്ലോ സന്യാസി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അതാണ്. കാവി വസ്ത്രമൊക്കെ ധരിച്ച് മൊത്തം കാവിയാണ്, വേഷവിധാനം ഒക്കെ അല്ലേ, എന്നിട്ട് കയ്യിൽ കമണ്ഡലു, ഒരു ദണ്ട് കമണ്ഡലു, ഇങ്ങനെയൊക്കെ കാണുന്നതാണ് നമ്മുടെ സങ്കല്പം അതാണ്. പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം വെള്ളവസ്ത്രം ധരിച്ചാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതൊക്കെ അല്ലേ. ആ പിക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഷൺമുഖദാസൻ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട പേരാണ് ഷൺമുഖദാസൻ. അവിടെ ഒരു അനുബന്ധ ചോദ്യം കൂടി പഠിക്കുക. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചതാര്? വെരി ഇമ്പോർട്ടൻ്റ്. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ തൈക്കാടയ്യ സ്വാമികളാണ്. തൈക്കാടയ്യ, ഷൺമുഖദാസൻ, ഓർക്കുക, ഷൺമുഖദാസൻ. ആരാ വിശേഷിപ്പിച്ചത്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് ഇദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചതെന്ന് ഓർക്കുക. അപ്പം കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, അല്ലെങ്കിൽ വിദ്യാധിരാജൻ എന്ന് പറഞ്ഞാലും മതി, സർവവിദ്യാധിരാജൻ അഥവാ വിദ്യാധിരാജൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആര്? അതുകൂടി ഒന്ന് പഠിക്കുക. ഇദ്ദേഹത്തെ സർവവിദ്യാധിരാജൻ എന്നോ വിദ്യാധിരാജൻ എന്നോ വിശേഷിപ്പിച്ചത് എട്ടരയോഗമാണ്. എട്ടരയോഗമാണ് ഇദ്ദേഹത്തെ സർവവിദ്യാധിരാജൻ എന്ന് വിശേഷിപ്പിച്ചത്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ശ്രീഭട്ടാരകൻ അല്ലെങ്കിൽ ബാലഭട്ടാരകൻ, പേരുകൾ കൂടി കൂടി വരുന്നു. ശ്രീഭട്ടാരകൻ, ബാലഭട്ടാരകൻ, സദ്ഗുരു, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് പലപ്പോഴും. സദ്ഗുരു എന്നറിയപ്പെടുന്നതാര്? ചട്ടമ്പി സ്വാമികൾ. സദ്ഗുരു എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ. മഹാത്മാ എന്നറിയപ്പെടുന്നതാര്? അയ്യങ്കാളി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സദ്ഗുരു എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇനിയും നമുക്ക് പറയാം, കേരളീയ യോഗീവര്യൻ മറ്റൊരു പേരാണ് ഇദ്ദേഹത്തിൻ്റെ, മറ്റൊരു വിശേഷണമാണ്. കേരളീയ യോഗീവര്യൻ എന്നറിയപ്പെടുന്നതാര്? ചട്ടമ്പി സ്വാമികൾ. തീർന്നില്ല, ഇനിയും നമുക്ക് പറയാം, സർവജ്ഞനായ ഋഷി, സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി. ആ രണ്ട് അവസാനം പറഞ്ഞ രണ്ട് പദങ്ങളൊന്ന് ശ്രദ്ധിച്ച്, സർവജ്ഞനായ ഋഷി എന്നും പരിപൂർണ കലാനിധി എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആര്? പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ശ്രീനാരായണ ഗുരുവാണ്. എട്ടരയോഗം ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വിദ്യാധിരാജൻ അല്ലെങ്കിൽ സർവവിദ്യാധിരാജൻ. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ആര്? തൈക്കാടയ്യ. പരിപൂർണ കലാനിധി എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. സർവജ്ഞനായ ഋഷി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരുവാണ് രണ്ട് വിശേഷണങ്ങൾ നൽകിയത് ചട്ടമ്പി സ്വാമികൾക്ക്. എന്താ രണ്ട് വിശേഷണങ്ങൾ? ചട്ടമ്പി സ്വാമികൾക്ക് നൽകിയ രണ്ട് വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ പേര് പഠിച്ചു. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ആരെ വിളിക്കുന്ന പേരാണ്? ഇതെല്ലാം ചട്ടമ്പി സ്വാമികളെ വിളിക്കുന്ന പേരുകളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്ന പേരുകൾ ഞാനൊരു 10 പേര് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊന്ന് പരിശോധിക്കാം 10 ഉണ്ടോ എന്ന്. എന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞു കാഷായം ധരിക്കാത്ത സന്യാസി, പിന്നെ പറഞ്ഞു കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, പിന്നെ ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീഭട്ടാരകൻ, സദ്ഗുരു, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, കേരളീയ യോഗീവര്യൻ, സർവജ്ഞനായ ഋഷി,
പരിപൂർണ കലാനിധി 10 പോയിന്റ് ഞാൻ പറഞ്ഞു. ഇതിൽ രണ്ട് വിശേഷണങ്ങൾ, അവസാനം പറഞ്ഞ സർവജ്ഞനായ ഋഷിയും പരിപൂർണ കലാനിധിയും എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് തൈക്കാടയ്യ. വിദ്യാധിരാജൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എട്ടരയോഗം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ചുകൊള്ളുക. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ടുന്ന കാര്യമുണ്ട്. ഈ തലപ്പന്ത് കളി, കുഴിപ്പന്ത് കളി, തലപ്പന്ത്, കുഴിപ്പന്ത്, ഗുസ്തി, അതുപോലെ തന്നെ എന്താണ് കിളിത്തട്ട് കളി, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയാമോ എന്നറിയില്ല. ഇത്തരം കളികൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചിട്ടുള്ള കളികളാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഈ കളികളൊക്കെ എന്താണ് എന്ന്. ഇതൊക്കെ മുമ്പ് വളരെ രസകരമായ കളികളായിരുന്നു, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കളികളായിരുന്നു ഇത്. തലപ്പന്ത്, കുഴിപ്പന്ത്, ഗുസ്തി, കിളിത്തട്ട് കളി, ഇതിൻ്റെയൊക്കെ വലിയ തൽപരനായിരുന്നു, ഇത്തരം കളികളിൽ വളരെ തൽപരനായിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, തലപ്പന്ത് കളി, കുഴിപ്പന്ത് കളി, ഗുസ്തി, കിളിത്തട്ട് കളി എന്നിവയിൽ അഗ്രഗണ്യനായ അല്ലെങ്കിൽ എന്നിവയിൽ വളരെ തൽപരനായ കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി പ്രവർത്തിച്ചിരുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ഒരു വാക്കുകൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അതുകൊണ്ട് കൗതുകകരമായി നിങ്ങൾക്ക് തോന്നും. കേരള നവോത്ഥാന ചരിത്രത്തിലെ വളരെ കൗതുകകരമായ ഒരു സംഭവമാണ് പട്ടിസദ്യ. പട്ടിസദ്യ നടത്തിയ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താണ് പട്ടിസദ്യ? ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു 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 പ്രതിഷേധമാണ് അല്ലെങ്കിൽ ആത്മരോഷമാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നോക്കുക, നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഹങ്കാരത്തോടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്ന ജന്മത്തിൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ വരുത്തി വയ്ക്കും എന്ന് സഹജീവികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ച ഒരു ഒരു പരിപാടിയാണ് ഈ പട്ടിസദ്യ. പട്ടിസദ്യ തിരുവനന്തപുരത്ത് തമ്പാനൂരിലാണ് അദ്ദേഹം ഇങ്ങനെ പട്ടിസദ്യ സംഘടിപ്പിച്ചത്. എന്നിട്ട് അതിലെ പട്ടികൾക്ക് സദ്യ വിളമ്പുകയും ആ സദ്യ കഴിച്ചു പോകുന്ന പട്ടികളെ ചൂണ്ടി ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു, ഇന്ന കൈക്കൂലി വാങ്ങിയ വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന അധമ പ്രവർത്തനം ചെയ്ത വ്യക്തിയായിരുന്നു എന്നൊക്കെ സഹപ്രവർത്തകരോടും ആൾക്കാരോടും ഒക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നൊക്കെയാണ് ചരിത്രം. അപ്പോൾ എന്തായാലും ശരി, പട്ടിസദ്യ സംഘടിപ്പിച്ച കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വളരെ വൈവിധ്യമാർന്ന കൗതുകകരമായ ഒരു സംഭവമാണ് ചരിത്രത്തിലുള്ളത്. അതുകൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അയിത്തം, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എന്നിവയ്ക്കെതിരെ, എന്നീ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. നോക്കൂ, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. എന്താണ് പ്രത്യേകിച്ച് ഈ ഇത് 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 നിലനിന്നിരുന്ന, അത് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾ, അനാചാരങ്ങളായിരുന്നു ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? അയിത്തം, അതുപോലെ തന്നെ താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, ഇതൊക്കെ കൂടുതലും അന്നത്തെ നായർ സമുദായത്തിലൊക്കെ നിലനിന്നിരുന്ന അനാചാരങ്ങളാണ്. പല നായർ സമുദായങ്ങളും സാമ്പത്തികമായി തകർക്കപ്പെടാൻ കാരണമായ അനാചാരങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വെറും ദുരാചാരങ്ങളാണ്, ഇവയെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ഈ താലികെട്ട് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുതേ. ഇപ്പോഴും നമ്മൾ കല്യാണം താലികെട്ടിയൊക്കെ തന്നെയാണ് കല്യാണം നടത്തുന്നത്. അതല്ല, ഈ താലികെട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ കല്യാണത്തിന് മുമ്പൊക്കെ ഒരു താലികെട്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. പിന്നീടാണ് യഥാർത്ഥ കല്യാണം കുറേ കാലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടത്തുന്നത്. ഇത് ആ താലികെട്ടിയ വ്യക്തി തന്നെ ആകണമെന്ന് പോലും ഇല്ല, മനസ്സിലാകുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അനാചാരം, ഈ ഒരു ഒരു അതായത് ഒരു ഒരു പെൺകുട്ടി ഋതുമതിയായി എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള തിരണ്ടുകുളി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ അതിശക്തമായി പ്രവർത്തിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ നിങ്ങൾ ഓർക്കുക, തിരുവിതാംകൂറിൽ മൃഗബലിക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. മൃഗബലിക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം
കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരാണ് ജന്തുബലി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരി? സേതു ലക്ഷ്മി ഭായി. ആരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജന്തുബലി അഥവാ മൃഗബലി നിർത്തലാക്കുന്നതിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമായിരുന്നു. പല കോഴിയെ തലയറുക്കുന്നത് ഇപ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് വാസ്തവത്തിൽ അതൊക്കെ നിരോധിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. മറ്റേ ആടിനെ അറുക്കുന്നതും വെട്ടുന്നതും ഒക്കെയുള്ള ഈ ആചാരങ്ങൾ, ഇങ്ങനെയുള്ള ജന്തുബലി ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തുന്ന ഈ ജന്തുബലി നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഫലം കണ്ടു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ജന്തുബലി നിരോധിച്ചുകൊണ്ട് സേതു ലക്ഷ്മി ഭായി ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സാമൂഹ്യ പ്രവർത്തനം ഒന്ന് ഓർക്കുക. സുഹൃത്തുക്കളെ, ഇനി 2 വർഷം നിങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വർഷങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, 2 വർഷം. അത് ഓർക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള 2 വർഷങ്ങളാണ്. എന്തുകൊണ്ട്? 1882. അതുപോലെ തന്നെ ഒരു 10 വർഷമാകുമ്പോൾ 1892. ഈ 2 വർഷങ്ങളുടെ പ്രാധാന്യം ഒന്ന് ശ്രദ്ധിക്കണം. 2 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഇവിടെ നിങ്ങളോട് പഠിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. 1882 ശ്രീനാരായണ ഗുരു എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷമാണ്. ഇവിടെ ഒന്നുകൂടി ഓർത്തോളൂ, ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് എന്ന് 1882 എവിടെ വച്ച്? നമുക്ക് അറിയാം എവിടെ എവിടെ വച്ചാണ്? അണിയൂർ ക്ഷേത്രത്തിൽ വച്ച്. അണിയൂർ ക്ഷേത്രം എവിടെ? തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത്, 1882. ഒരു 10 വർഷമായപ്പോൾ 1892 മറ്റൊരു മഹാവ്യക്തിത്വത്തെ കണ്ടുമുട്ടുന്നു ചട്ടമ്പി സ്വാമികൾ. ആരെയാണ്? സ്വാമി വിവേകാനന്ദനെ. സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് 1892 എവിടെ വച്ച്? എറണാകുളത്ത് വച്ച്. എറണാകുളത്ത് വച്ചാണ് ആര് കണ്ടുമുട്ടിയത്, ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടിയത്? നമ്മുടെ ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടലുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദൻ അന്നൊരു കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്സ് ഉണ്ട്, അത് നിങ്ങൾ വ്യക്തമായി പഠിച്ചു വയ്ക്കണം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. വിവേകാനന്ദൻ ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നത് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ച്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. തിരിച്ചും ചോദിക്കാം, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് പറയും? സ്വാമി വിവേകാനന്ദൻ. ആരെക്കുറിച്ച് പറഞ്ഞു? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. മനസ്സിലാകുന്നല്ലോ? അങ്ങനെ, കാരണം നമുക്കറിയാം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം കേരളത്തെ പ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച ആളാണ് ആര്? വിവേകാനന്ദൻ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. ആരെയാണ്? ചട്ടമ്പി സ്വാമികളെ. ഈ ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, അതും കൂടി നിങ്ങൾ ഓർക്കണം. എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുക് മാത്രമാണ്, ഞങ്ങൾ തമ്മിലുള്ള അന്തരം അതാണ്. നോക്കൂ എന്താ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ ഒരു ഗരുഡനാണ് എങ്കിൽ ഞാൻ നിസാരനായ ഒരു കൊതുകാണ് എന്നാണ് ആര് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതിയെക്കുറിച്ച് അതിശക്തമായ ഒരു കമൻ്റ് പറഞ്ഞു. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ്, ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? അഭിപ്രായപ്പെട്ടത് എന്തായിരുന്നു? തീ പോലുള്ള വാക്കുകൾ കത്തി പോകാത്തത് ഭാഗ്യം. അത്ര ശക്തമായ തൂലികയായിരുന്നു ആ ചട്ടമ്പി സ്വാമികളുടേത് എന്ന് ഏത് കൃതിയെക്കുറിച്ചാ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്? ആ കൃതിയുടെ പേര് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ആ കൃതി ഏതിനെ കുറിച്ചാണ്? വേദാധികാര നിരൂപണം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്
വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്തായിരുന്നു അതിൻ്റെ പിന്നെ മെസ്സേജ് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിലെ വിഷയം എന്തായിരുന്നു? അതായത് അക്കാലത്ത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, അവർണർക്ക് വേദം പഠിക്കാൻ പാടില്ലായിരുന്നു. ഒരു അലിഖിത നിയമം അങ്ങനെ ഉണ്ടായിരുന്നു. ഏറ്റവും സമ്പന്നർക്ക് മാത്രം, സവർണർക്ക് മാത്രമേ വേദപഠനം അനുവദനീയമായിരുന്നുള്ളൂ. അതിനെതിരെ അതിശക്തമായി അവർണർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം, അവർണർക്കും വേദം പഠിക്കാം. നിങ്ങൾക്കറിയാം, മുമ്പൊക്കെ അവർണർ വേദം പഠിക്കുക മാത്രമല്ല, വേദങ്ങൾ ചൊല്ലുന്നത് കേട്ടാൽ തന്നെ അവർണറുടെ കാതിൽ ഈയമുരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനേക്ക് അതിശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കൃതിയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഏത്, വേദാധികാര നിരൂപണം. അത് ഓർക്കുക. ആ കൃതി വായിച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദ് പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തി പോകാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞത്. ഏത് കൃതിയെക്കുറിച്ചാണ്, ആര് ഏത് കൃതിയെക്കുറിച്ച് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ചട്ടമ്പി സ്വാമികൾ ആത്മജ്ഞാനം നേടിയ സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ വടിവീശ്വരം. പരീക്ഷയ്ക്ക് ചോദിക്കും, ചട്ടമ്പി സ്വാമികൾ ആത്മജ്ഞാനം നേടിയ സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ വടിവീശ്വരത്തിൽ വെച്ചാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ശിഷ്യൻ ആരായിരുന്നു? ഏറ്റവും അടുത്ത ശിഷ്യൻ ആരായിരുന്നു? ബോധേശ്വരനാണ്. ഓർക്കുക, ആരാണ്? ബോധേശ്വരൻ. ബോധേശ്വരൻ ആയിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാന ശിഷ്യൻ. ആരായിരുന്നു? ബോധേശ്വരൻ. ബോധേശ്വരൻ ആയിരുന്നു. ആരായി ബോധേശ്വരൻ എന്നറിയാമോ? ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പാട്രിയോട്ടിക് ആയിട്ടുള്ള, അതായത് ദേശസ്നേഹപരമായിട്ടുള്ള ഒരുപാട് കവിതകൾ രചിച്ച ആളായിരുന്നു. ഇനി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, നമ്മുടെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ അച്ഛനാണ് ബോധേശ്വരൻ. ആ ബോധേശ്വരനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ. ആരുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ. ഇനി ചട്ടമ്പി സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ ചട്ടമ്പി സ്വാമികൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്മനയാണ്. എവിടെയാണ് പന്മന? എവിടെയാ പന്മന? കൊല്ലം. കൊല്ലം പന്മനയാണ് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആ പന്മന, കൊല്ലം പന്മനയിൽ ഇദ്ദേഹത്തിന് ഒരു 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 ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന്, അതായത് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ കുമ്പളത്ത് ശംഖുപിള്ളയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ആശ്രമവും അമ്പലവും ഒക്കെ പണിതു. ആ അമ്പലത്തിൻ്റെ പേരെന്താണ്? ശ്രീ ഭട്ടാരക ക്ഷേത്രം. ശ്രീ ഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ഏത് സ്ഥലത്താണ്? കൊല്ലം ജില്ലയിലെ ഏത് സ്ഥലത്താണ് ശ്രീ ഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ്, കൊല്ലം ജില്ലയിലെ പന്മന. ഓർത്തു കൊടുക്കുക, അവിടെ ക്ഷേത്രമുണ്ട്, ആശ്രമമുണ്ട് ഒക്കെ ഓർക്കുക. ഇനി ശ്രീ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒരു കൃതിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, അവർണർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ സമർത്ഥിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇനി കേരള സൃഷ്ടി. കേരളം സൃഷ്ടിക്കപ്പെട്ടത് ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയായിരുന്നു എന്നൊരു കാഴ്ചപ്പാടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ആ സവർണരായ ഈ ബ്രാഹ്മണന്മാർ തന്നെ അത് അങ്ങനെ സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കേരളം സൃഷ്ടിക്കപ്പെട്ടത് ശരിക്ക് ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ടാണ് കേരളം സൃഷ്ടിക്കപ്പെട്ടത്. ബ്രാഹ്മണന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി, അവർണർ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയുണ്ട്, പ്രാചീന മലയാളം. പ്രാചീന മലയാളം കർത്താവ് ആരാണ്? പ്രാചീന മലയാളത്തിൻ്റെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് എന്നോർക്കുക. അതുപോലെ അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാന കൃതിയുണ്ട്, ക്രിസ്തുമതഛേദനം. അതെന്താണ്? അതിലെ വിഷയം എന്താണ്? നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ ആൾക്കാരെ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ അദ്ദേഹം രചിച്ച കൃതിയാണ് എന്താണ്? ക്രിസ്തുമതഛേദനം. ക്രിസ്തുമതഛേദനം. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, മോക്ഷപ്രദീപം. അതിനെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം. നോക്കൂ, ഈ മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കൃതി എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗി നിങ്ങൾക്കറിയാം, വിഗ്രഹാരാധനയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ്.
അല്ലെങ്കിൽ നമുക്ക് പറയാം നിരീശ്വരവാദികളുടെ ഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത് സമർത്ഥിക്കാൻ വേണ്ടി സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കൃതികളിൽ പ്രകടമായി കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എതിരായിട്ട് ഇദ്ദേഹം എഴുതിയ മോക്ഷപ്രദീപ ഖണ്ഡനം അങ്ങനെ ഉണ്ട്. ഒരു കൃതിയെ കൃതിയോട് ആശയപരമായി യോജിക്കാതെ വരുമ്പോൾ ആ കൃതിയെ ഖണ്ഡിച്ചു കൊണ്ട് എഴുതുന്നതിനെയാണ് എഴുതുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴുമൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ കേരള സാമൂഹ്യ രംഗത്ത് വളരെ ചലനം സൃഷ്ടിച്ച ഒരു നാടകമാണല്ലോ തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അതിനെതിർത്തുകൊണ്ട് സിവിക് ചന്ദ്രൻ എഴുതിയൊരു കൃതിയുണ്ട്, നാടകമുണ്ട്, എന്താണ് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി. അപ്പം അങ്ങനെ ഒരു ചരിത്രമുണ്ട്, അങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മൾ ഒരു കൃതിയോട് യോജിക്കാതെ വരുമ്പോൾ ആ കൃതിയെ സമാനമായിട്ട് എതിർത്തുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞു. അതുപോലെ മോക്ഷപ്രദീപം എന്ന് പറയുന്ന നമ്മുടെ ബ്രഹ്മാനന്ദ ശിവിയുടെ കൃതിക്കെതിരെ ഇദ്ദേഹം എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ആദിഭാഷ വേദാന്ത സാരം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ക്രിസ്തുമത ഛേദനം ഇവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണെന്ന് ഓർക്കുക. ഇനി ഇദ്ദേഹം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2014 April 30 2014 April 30 ഇദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടത്, അതുകൂടി ഓർമ്മിച്ചുകൊള്ളുക. ഇനി ഇദ്ദേഹത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കർപ്പൻ എഴുതിയ പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, എന്താണ് സമാധി സപ്താഹം, ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിറ്റ് കർപ്പൻ എഴുതിയ വിലാപകാവ്യമാണ് സമാധി സപ്താഹം. സമാധി സപ്താഹം സുഹൃത്തുക്കളെ, സമാധി ശ്ലോകം ആരെഴുതിയതാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു രചിച്ചതാണ് സമാധി ശ്ലോകം. അപ്പൊ സമാധി സപ്തകം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കർപ്പൻ ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒരു വിലാപകാവ്യം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെടുത്തി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരു കൃതിയുണ്ട്, സമാധി ശ്ലോകം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിലാപകാവ്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. AR രാജരാജവർമ്മയുടെ നിര്യാണത്തോടനുബന്ധിച്ച് കുമാരനാശാൻ രചിച്ച ഒരു പ്രധാനപ്പെട്ട വിലാപകാവ്യമുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതായതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രരോദനം എന്നാണ് അതിൻ്റെ പേര്. പ്രരോദനം ആരുടെ കൃതിയാണ്? പ്രരോദനം കുമാരനാശാന്റെ കൃതിയാണ്. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഇദ്ദേഹം രചിച്ചതാണ്? AR രാജരാജവർമ്മയുടെ. അപ്പം ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അതിൽ അനുശോചിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചത് സമാധി ശ്ലോകം, പണ്ഡിറ്റ് കർപ്പൻ രചിച്ചത് സമാധി സപ്താഹം. ഓർമ്മിച്ചുകൊള്ളുക. പ്രരോദനം ആരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആരെഴുതിയതാണ്? AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കുമാരനാശാൻ രചിച്ചതാണ് പ്രരോദനം എന്നത് ഓർക്കുക. ഇനി ശ്രീ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എഴുതിയ ആളിൻ്റെ പേരുകൂടി ഒന്ന് പറയാമോ? ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് K മഹേശ്വരൻ നായർ. ആരാണ് K മഹേശ്വരൻ നായർ? K മഹേശ്വരൻ നായറാണ് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് എന്നുകൂടി ഓർക്കുക. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്നാണ് അതിൻ്റെ പേര്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന് പറഞ്ഞ് ആരെഴുതിയതാണ്? K മഹേശ്വരൻ നായറാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എഴുതിയത്. സുഹൃത്തുക്കളെ, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കേവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.